നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മലമുകളിൽ പണുതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, ദീപപീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോളത് ഭവനത്തിലുള്ള എല്ലാവർക്കും വെളിച്ചമേകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 5:13-16 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. യേശു തമ്പുരാൻ തന്നെ അനുഗമിക്കുന്നവരോട്, തൻ്റെ ശിഷ്യരായിത്തീരുവാൻ ആഗ്രഹിക്കുന്നവരോട് തങ്ങൾ എങ്ങനെയായിരിക്കണം ഈ ലോകത്തിൽ വർത്തിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന വചനഭാഗമാണിത്. ഇത് പഠിപ്പിക്കുവാനായി എല്ലാ കാര്യങ്ങളും ഉപമയിലൂടെ പഠിപ്പിക്കുന്ന തമ്പുരാൻ മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള രണ്ട് രൂപകങ്ങളെയാണ് എടുത്തു വച്ചിരിക്കുക. ഒന്നാമതായി ഉപ്പ്, രണ്ടാമതായി പ്രകാശം. കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഒഴിച്ചുകൂടാവാനാത്ത ഒരു വസ്തുവാണ് ഉപ്പ് എന്ന്. അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുവായ ഉപ്പിനോട് ക്രിസ്തു ശിഷ്യനെ, ക്രിസ്തുവിനെ അനുഗമിച്ചിരിക്കുന്നവനെ യേശു തമ്പുരാൻ ഉപമിക്കുന്നു. നമുക്കറിയാം ഉപ്പ് രുചി പകരുന്നതാണ്. ജോബിൻ്റെ പുസ്തകം 6:6 വളരെ കൃത്യമായി പറയുന്നുണ്ട്, രുചിയില്ലാത്തതിന് രുചി പകരുന്നത് ഉപ്പാണ് എന്ന്. സുവിശേഷകൻ വീണ്ടും പഠിപ്പിക്കുന്നു, കർത്താവ് എത്ര മധുരമുള്ളവനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുവിനെന്ന്, അവനെ നിങ്ങൾ രുചിച്ചറിയുവിനെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ ലോകത്തിൽ രുചി പകരുന്നവനായി, എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം രുചി പകരുന്നവനായി ഒരു ക്രൈസ്തവൻ നിലകൊള്ളണം എന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അത് നിൻ്റെ ഭാര്യയ്ക്കാകാം, നിൻ്റെ മക്കൾക്കാകാം, നിൻ്റെ സഹോദരനാകാം, സഹോദരിക്കാകാം, എല്ലാവർക്കും നിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറ്റിവെക്കുവാൻ പറ്റാത്തവണ്ണം അത്രമാത്രം രുചി പകരുന്ന ഒരു അവസ്ഥയായിത്തീരണമെന്ന്, ഈ ലോകത്തിന് മുഴുവൻ അങ്ങനെ ഒരു അവസ്ഥയായിത്തീരണമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നു. വീണ്ടും ഉപ്പ് വിശുദ്ധീകരിക്കുന്നതാണ്. യേശു തമ്പുരാൻ പറയുകയാണ്, തമ്പുരാനെ അനുഗമിക്കുന്ന ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവലുടെ സാന്നിധ്യം, തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നവർക്ക് അല്ലെങ്കിൽ ആരുടെയൊക്കെ അടുത്തേക്ക് അവൻ കടന്നു ചെല്ലുന്നുവോ അവർക്കൊക്കെ ശുദ്ധീകരണത്തിന്, വിശുദ്ധീകരണത്തിന് കാരണമായി തീരണമെന്ന്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ്റെ ഈ ലോകത്തിലെ സാന്നിധ്യമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നു. വീണ്ടും ഉപ്പ് സംരക്ഷണം നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി സംരക്ഷണം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഉപ്പ് ഒരു വസ്തുവിനെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് യാതൊരു രീതിയിലും അപകീർത്തിയോ അപമാനമോ അങ്ങനെ ഒന്നും വരാതെ അവരെ സംരക്ഷിക്കുന്നതിന് കാരണമായി തീരണമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കുമ്പോൾ യേശു തമ്പുരാൻ വളരെ കൃത്യമായി പറയുന്നു, ഉറകെട്ടുപോയാൽ നിനക്ക് രുചി പകരുവാനോ അല്ലെങ്കിൽ നിനക്ക് സംരക്ഷണം നൽകുവാനോ വിശുദ്ധീകരിക്കുവാനോ സാധിക്കുകയില്ല. മറിച്ച് നിന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മറ്റുള്ളവരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശു തമ്പുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുക, യേശു തമ്പുരാൻ നമുക്ക് പറഞ്ഞു നൽകുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ, അവൻ നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്ന ആ വിശ്വാസം, അത് നമ്മുടെ ജീവിതത്തിൽ ആഴമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് നന്മയായി ഈ ലോകത്തിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി യേശു തമ്പുരാൻ ഒരു ക്രൈസ്തവനെ ഉപമിച്ചിരിക്കുന്നത് പ്രകാശത്തോടാണ്. അവൻ ലോകത്തിൻ്റെ പ്രകാശമായി തീരണമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രകാശമുള്ളിടത്ത് അപകടം കുറവാണ്, പ്രകാശമുള്ളിടത്ത് അവിടെ ഭയം കുറവാണ്.
അപ്പോൾ ഈ പ്രകാശമുള്ളിടത്തേക്കാണ് എല്ലാവരും ആകർഷിക്കപ്പെടുക. അതുപോലെ നിന്റെ സാന്നിധ്യം എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന രീതിയിൽ പ്രകാശമയമായി ഈ ലോകത്ത് തീരണമെന്ന് യേശുതമ്പുരാൻ പഠിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം എപ്പോഴാണ് അന്ധകാരമുണ്ടാകുന്നത് എന്ന്. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം പ്രകാശത്തിൻ്റെ അപര്യാപ്തതയാണ് അന്ധകാരമെന്ന്. എന്നാൽ അന്ധകാരമെന്ന് പറയുന്നത് അതല്ല. സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുന്ന സമയത്തിനാണ് അന്ധകാരമെന്ന് പറയുക. ഭൂമി സൂര്യനിൽ നിന്ന് എത്രമാത്രം അകലെയാണോ അപ്പോഴാണ് ഏറ്റവും അതികഠിനമായ ഇരുട്ട് അനുഭവപ്പെടുന്നത്. ഇതുപോലെ തന്നെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ, ദീപമായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവന് ക്രിസ്തുവാകുന്ന ദീപപീഠത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് അത് പകർന്നു നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പലതരത്തിലുള്ള അന്ധകാരം ലോകത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. അന്ധതയുടെ അജ്ഞകാരം, അതുപോലെ തന്നെ അവിശ്വസ്തതയുടേത്, അതുപോലെ തന്നെ ഇങ്ങനെ പലതരത്തിലുള്ള അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ എല്ലാ ക്രൈസ്തവനും പ്രകാശമായി തീരണമെന്ന് യേശുതമ്പുരാൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആഹ്വാനത്തിലൂടെ അല്ലെങ്കിൽ നമ്മെ പ്രകാശത്തോടും ഉപ്പിനോടും യേശുതമ്പുരാൻ ഉപമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഉത്തരവാദിത്തമാണ് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം ഒരു ഉപ്പ് ലവണം സ്വഭാവമുള്ളതുപോലെ നീ എപ്പോഴും ക്രിസ്തു നൽകുന്ന മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ എപ്പോഴും ചേർത്ത് നിർത്തണം. അതുപോലെ തന്നെ വിളക്ക് അത് നന്നായി പ്രകാശിച്ചുവെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നീ എപ്പോഴും പ്രകാശിച്ച് നിൽക്കണം. ഒരിക്കലും നിന്നിൽ അന്ധകാരം ഉണ്ടാകുവാൻ പാടില്ല. നിന്നിൽ അന്ധകാരമുണ്ടാകാതിരിക്കണമെങ്കിൽ നീ എപ്പോഴും പ്രകാശമാകുന്ന വിളക്കാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. പ്രിയമുള്ളവരെ, അപ്പോൾ യേശുതമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പ്രധാനമായി പഠിപ്പിക്കുന്നത് ക്രിസ്തു നൽകുന്ന മൂല്യങ്ങളെ ചേർത്ത് വെച്ച് ആ ഉപ്പ് ഉപ്പത്തമുള്ളതായി തീരുന്നത് പോലെ നിന്നിലും ലവണമുണ്ടാവട്ടെ. ക്രിസ്തുവാകുന്ന വിളക്കിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തി അവരിൽ നിന്ന് ഭയം മാറ്റി അവരെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനപ്രഘോഷണവും ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ടും ഈ ലോകത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് നന്മയായിത്തീരുവാനും ഈ ലോകത്തിന് പ്രകാശം പരത്തിക്കൊണ്ട് പ്രകാശമാകുന്ന ലോകത്തെ ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ആത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.